നമസ്തേ നമ്മുടെ ലോകം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ദുരിതവും രോഗവും പ്രളയവും എന്നുവേണ്ട എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഉപാസന മൂർത്തിയുണ്ട് നിത്യവും ഇവരെ ഭജിക്കുന്നതിലൂടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ജ്യോതിഷം ഒരു വിശ്വാസമാണ് ഇതിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്നാൽ എത്രയൊക്കെ അവിശ്വാസികളാണെങ്കിലും ദുരിതവും കഷ്ടപ്പാടും വിടാതെ നിൽക്കുമ്പോൾ ഇവർ അറിയാതെ തന്നെ ദൈവവിശ്വാസികളായി മാറുന്നു ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഉപാസന മൂർത്തിയാണ് ഉണ്ടാവുന്നത് ദേവിയെ ഭജിക്കേണ്ട നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം ഭരണി കാർത്തിക മകൈരം പൂരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർ ദേവി ഉപാസന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇവർ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ ഇവരുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറുന്നു ഓരോ വട്ടവും മനസ്സും ശരീരവും ആത്മാർത്ഥമായി സമർപ്പിച്ചു വേണം ദേവിയെ ഉപാസിക്കേണ്ടത് അഭയം തേടുന്നവരെ ഉപേക്ഷിക്കുന്നതല്ല അമ്മ ഇതിൽ മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർ ഭദ്രകാളി ഭാവത്തിൽ ഉള്ള ദേവിയെയാണ് ഉപാസിക്കേണ്ടത് ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നതിനും ദേവീപ്രീതിക്കും ദൈവാനുഗ്രഹത്തിനും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എക്കാലവും ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ചൊവ്വയാണ് അധിപതി അതുകൊണ്ട് തന്നെ ഇവർ ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ലളിത സഹസ്രനാമം ചൊല്ലുന്നതിന് ശ്രദ്ധിക്കുക ദേവിഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് മനസ്സും ശരീരവും ഏകാഗ്രമാക്കി ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഇതിന് സാധിക്കാത്തവരും മുടക്കം വരുന്നവരും ചൊവ്വ വെള്ളി പൗർണമി എന്നീ ദിനങ്ങളിൽ ദേവി സ്തോത്രം ജപിക്കുക പൗർണമി ദിനത്തിൽ ഒരിക്കലോടെ വ്രതമെടുക്കുന്നതും നല്ലതാണ് ഇത് പൗർണമി വ്രതം എന്നാണ് അറിയപ്പെടുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ദേവി പ്രീതിക്ക് പാത്രമാകുന്നു ദേവി പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് പൗർണമി വ്രതം മുജ്ജന്മ പരിഹാരത്തിനുള്ള ഒന്നാണ് പൗർണമി വ്രതം എന്നുള്ളതാണ് എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് വേണം വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുവാൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് എണീറ്റ് കുളിച്ച് ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ലളിത സഹസ്രനാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് വേണം പ്രാർത്ഥിക്കാൻ തലേ ദിവസം തന്നെ ഒരിക്കൽ ആരംഭിക്കണം അതിനുശേഷം പൗർണമി ദിവസത്തിൽ രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം ആചരിക്കേണ്ടതാണ് പ്രഭാത സ്നാനത്തിനു ശേഷം ക്ഷേത്ര ദർശനം നിർബന്ധമാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലോളും നിർബന്ധമാണ് ഇതുവഴി ഐശ്വര്യം ക്ഷേമം ദാരിദ്ര്യമുക്തി എന്നിവ ഉണ്ടാവുന്നുണ്ട് ചന്ദ്രദശ കാലദോഷമുള്ളവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ കാലദോഷത്തിന് ശമനം കിട്ടുന്നുണ്ട് വിദ്യാർത്ഥികൾ വ്രതമെടുത്താൽ വിദ്യാനേട്ടവും പുരോഗതിയും ഉണ്ടാവും മംഗല്യവതികളായ സ്ത്രീകളാണ് വ്രതം എടുക്കുന്നതെങ്കിൽ ഭർത്തൃസുഖത്തിനും പുത്രഭാഗ്യത്തിനും വളരെയധികം നല്ലതാണ് ഈ ദിനം കുളി കഴിഞ്ഞ് മുക്കുറ്റി ചൂടുന്നത് നല്ലതാണ് ഓരോ മലയാള മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണുള്ളത് മേടം ധാന്യവർദ്ധനവ് ഇടവം മനഃശാന്തിക്ക് മിഥുനം സന്താന ഭാഗ്യം കർക്കിടകം ഐശ്വര്യത്തിന് ചിങ്ങം കുടുംബ ഐക്യത്തിന് കന്നി സമ്പത്ത് വർദ്ധിക്കാൻ തുല വ്യാധികളെ ഇല്ലാതാക്കാൻ വൃശ്ചികം കീർത്തി വർദ്ധിക്കാൻ ധനു ആരോഗ്യത്തിന് മകരം ദാരിദ്ര്യനാശത്തിന് കുംഭം ദുരിതനാശമുണ്ടാവാൻ മീനം ശുഭചിന്തകൾക്ക് ചിന്തകൾക്ക് വെബ്ഡെസ്ക് തത്വമേനൂസ്